നിലവിൽ ഇന്ത്യയുടെ ഈ വി ബൈക്ക് സെഗ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം പ്ലെയേഴ്സ് ഒന്നും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ കയ്യിൽ എന്താണെന്ന് കുറച്ച് ചുരുക്കം പ്ലെയേഴ്സ് മാത്രമേ നിലവിലുള്ളൂ. കാരണം വേറെ ഒന്നല്ല ഇന്ത്യക്കാരെ ആക്ച്വലി പ്രിഫർ ചെയ്യുന്നത്, ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് ടൂ വീലേഴ്സിൽ സ്കൂട്ടേഴ്സാണ് പ്രിഫർ ചെയ്യുക, ബൈക്ക് അധികം ആൾക്കാരെടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ച് കമ്പനീസ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഇന്ത്യയുള്ളൂ. അപ്പോൾ അതിലൊരു കമ്പനിയാണ് ഒബെൻറോ. അപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ തകർപ്പിൻ്റെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്ന് അതിനെക്കുറിച്ചാണ്. അത് മാത്രമല്ല നമുക്ക് ഓലയുടെ പ്രൈസിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് അത് രണ്ട് കണ്ടന്റാണ് കവർ ചെയ്യുന്നത്. ഒന്ന് ഒബെൻറോറിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയും അതുപോലെ ഓലയുടെ ഭാഗത്തുനിന്ന് ഒരു സങ്കടപ്പെടുന്ന വാർത്തയാണ്. ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിങ്ങൾക്ക് ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുത്തേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇടുക. ഒബെൻറോ നമ്മൾ അധികം കേൾക്കാത്തൊരു കമ്പനിയാണ് ഒബെൻറോ. അപ്പോൾ അവരുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം സെയിൽസ് ഫിഗേഴ്സ് നോക്കിയാലും അധികം ഒന്നും വണ്ടിയുടെ വിറ്റ് പോകുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹീറോ വണ്ടിയേക്കാളും കുറച്ച് സെയിൽസാണ് ഒബെൻറോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം റിപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഹീറോ ഇലക്ട്രിക്കലും കുറവാണ് ഒബെൻറോയുടെ സെയിൽസ്. ഇപ്പോൾ സ്കൂട്ടേഴ്സ് ഓടി നമുക്ക് അറിയാം സ്കൂട്ടറിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. കാരണം വേറെ ഒന്നല്ല നമുക്ക് ചെറിയ ടയേഴ്സാണ്, ഇപ്പോൾ 12 inch ടയേഴ്സാണ് വണ്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ റൈഡിംഗ് കംഫർട്ട് ആക്ച്വലി സ്കൂട്ടേഴ്സിന് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു ബൈക്ക് സെഗ്മെൻറ്റിൽ വണ്ടി വന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മിക്ക ആൾക്കാരുണ്ട്. അപ്പോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ബൈക്ക് സെഗ്മെൻറ്റിൽ എന്താ പറയുക ഇലക്ട്രിക് വണ്ടി എടുക്കാൻ എനിക്കൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അധികം ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അതിലൊരു ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഒബെൻറോ വന്നിട്ടുള്ളത്. ആ വണ്ടി സ്പെക്കൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിരുന്ന മോട്ടറിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് ബെൽറ്റ് ഡ്രിവൺ ആണ്, അതിന് 8 kW പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് 62 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു പവർഫുൾ മോട്ടറാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 3 seconds മതി. അതുപോലെ 100 km/h ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു പവർഫുൾ മെഷീൻ തന്നെയാണ് ഒബെൻറോറിൻ്റെ വണ്ടി. അടുത്ത നമ്മൾ ബാറ്ററിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരുന്നത് 4.4 kW ലിത്തിയം ആൻഡ് ഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ വേറെ കാര്യമുള്ളത് MHX ടെക്നോളജിയാണ് അത് ഇൻഹൗസ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് മാക്സിമം ഹീറ്റ് എക്സ്ചേഞ്ച് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ നമുക്ക് 50% മോർ ഹീറ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ബാറ്ററിയുടെ സർവീസ് ലൈഫ് ഒരു ഡബിൾ കിട്ടുന്നതാണ് പറയുന്നത്. അതായത് 2x ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ വേറെ കാര്യമുള്ളത് ഇതൊരു ഇൻഹൗസ് ഡെവലപ്ഡ് ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അത് അറിയപ്പെടുന്നത് വന്നിട്ട് കൂളസ്റ്റ് ബാറ്ററി ഇൻ ദ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക് സെഗ്മെൻറ്റിലുള്ള ഏത് വണ്ടി വെച്ച് കമ്പയർ ചെയ്താലും ഏറ്റവും കൂളസ്റ്റ് ബാറ്ററി എന്നാണ് ഈ ടെക്നോളജി അറിയപ്പെടുന്നത്. അപ്പോൾ ബാറ്ററിക്ക് സർവീസ് ലൈഫ് കൂടുതൽ കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും റേഞ്ചിനും കാര്യമായ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ IDC റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 187 km ആണ് നമുക്ക് സിംഗിൾ ചാർജിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന റീസണബിൾ റേഞ്ച് എന്ന കണ്ടിന്നെയാണ് ഒബെൻറോ. അടുത്ത നമ്മുടെ ചാർജിംഗ് ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് 0 to 80 അച്ചീവ് ചെയ്യാൻ വേണ്ടി 2 hours മതി. അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ത്രൂ ചെയ്യുമ്പോൾ 80% ആകാൻ വേണ്ടി വെറും 2 hours ആവുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചാർജിങ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് ഒബെൻറോ. അതിൽ വേറെ കാര്യമുള്ളത് നമുക്ക് 12,000 ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക് ഓൾ ഓവർ ഇന്ത്യ അവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ചാർജിങ് നെറ്റ്വർക്ക് ഉള്ളൊരു വണ്ടിയാണ് പറയാം ഒബെൻറോൻ്റെ കേസിൽ. അടുത്ത വണ്ടിയുടെ ഡൈമെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. 230 mm വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്ലഡഡ് ഒരു കണ്ടീഷൻസിലുള്ള റോഡിലൊക്കെ നമുക്ക് വണ്ടി സുഖമായി ഓടിച്ചു പോകാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ബാറ്ററി വന്നിട്ട് IP67 റേറ്റഡും ആണ്. അടുത്ത വണ്ടി വാറണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി വരുന്നത് 3 years അല്ലെ 50,000 km ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഫൈനലി ഇതാ കറണ്ട് പ്രൈസാണ്. ആ വണ്ടി പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,99,999 വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെയാണ് ഒരു സെയിൽ ഓഫർ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം August 15 ഇൻഡിപെൻഡൻസ് ഡേ വരാൻ പോവാണ്. അപ്പോൾ ഫ്രീഡം സെയിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓഫറാണ്. അപ്പോൾ അത് കാരണം നമുക്കൊരു ഫ്ലാറ്റായിട്ടൊരു 25,000 ഓഫ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒബെൻറോ ഇപ്പോൾ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് 1,24,999 എക്സ്ട്രോ വരെ നിങ്ങൾക്ക് വണ്ടി ഇപ്പോൾ സ്വന്തമാക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ നല്ലൊരു ഡീലാണ്. 25,000 ഫ്ലാറ്റ് ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫറാണ്. അപ്പോൾ August 15 ഈ ഒരു എക്സ്പയർ ആവും ഈ ഓഫർ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ഷോറൂമിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് ഇപ്പം കൊണ്ടന്നൂരാണ് ഇപ്പോൾ ഉള്ളത്. അവർ ട്രിവാൻഡ്രത്തും ഉണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ എറണാകുളം ട്രിവാൻഡ്രം വെബ്സൈറ്റ് കാണിച്ചിട്ടുള്ളൂ അവർ ഓഫീഷ്യൽ ഷോറൂംസ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബന്ധപ്പെടാം, നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, വണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്താ 25,000 കുറച്ച് കിട്ടുകയാണ്, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമുക്ക് 1,25,000 ഒരു വണ്ടി കിട്ടാൻ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കുക, അന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതായത് ആദ്യത്തെ അപ്ഡേറ്റ്. നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓല SN Pro Gen 2 കേസാണ്. അപ്പോൾ അതിൽ ചെറിയ സങ്കടപ്പെടുന്ന വാർത്തയാണ്. വേണം വേറെ ഒന്നല്ല, നമുക്കിപ്പോൾ നിലവിൽ ഓലയുടെ റേറ്റ് നമുക്ക് അറിയാം. 1,29,999 വണ്ടി വിറ്റോണുന്നത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചർ റിച്ച് വണ്ടിയാണ്. ഫീച്ചർ റിച്ച് എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വണ്ടിക്കകത്തുണ്ട്. ഓല SN Pro Gen 2 എന്ന് പറയുമ്പോൾ ടോപ്പ് എൻ്റെ വണ്ടി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ റേറ്റ് ഇപ്പോൾ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2,000 കൂടിയിരിക്കുകയാണ് വണ്ടി റേറ്റിൽ. അത് എക്സ്ട്രോ വരെയായിട്ട് ഇപ്പോൾ വണ്ടി വിൽക്കുന്നത് 1,33,999 വണ്ടി വിൽക്കുന്നത്. പക്ഷേ എന്നാൽ പോലും 2,000 കൂട്ടിയാലും ഈ വണ്ടി വെറുത്താന്ന് നമുക്ക് പറയാം. കാരണം വേറെ ഒന്നല്ല, നമുക്ക് 11 kW പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് 195 km സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നുണ്ട്. 120 km ടോപ്പ് സ്പീഡും ഉണ്ട്. അതുപോലെ 0 to 40 അച്ചീവ് ചെയ്യുമ്പോൾ 2.2 seconds മതി. അപ്പോൾ അത്യാവശ്യം പവർഫുൾ മെഷീൻ തന്നെയാണ് ഓല SN Pro Gen 2. അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ധാരാളം വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി, നമ്മുടെ ചാനലിൽ വീഡിയോസ് ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ സർവീസിൻ്റെ കേസിൽ മാത്രമാണ് ഓല കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നത്. പക്ഷേ അത് കുറേ ആരും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഇമ്പ്രൂവ് ആയെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ പുതിയ സർവീസ് സെൻറ്റേഴ്സ് എല്ലാവരും ഓപ്പൺ ചെയ്തിട്ട് കുറേ റിസോൾവ് ചെയ്യാൻ
നോക്കുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ റിസോൾവ് ആയിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം കുറെ ഇമ്പ്രൂവ്മെന്റ് ഇനി വരാനുണ്ട് ഓരോ ഭാഗത്ത്. അപ്പൊ എന്തായാലും നല്ലൊരു വണ്ടിയാണ് ഓല എസ് വൺ പ്രോ ജെൻ ടു. കാരണം വേറെ നല്ല പവർഫുൾ മെഷീൻ തന്നെയാണ്, അഡ്വാൻസ് ഫീച്ചേഴ്സ് വണ്ടിക്കകത്തുണ്ട്. പക്ഷെ സർവീസിന് കേസ് വരുമ്പോഴാണ് എല്ലാവരും ബാക്കിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യട്ടെ, ഇമ്പ്രൂവ് ചെയ്യണ വളരെ നല്ല കാര്യമായിരിക്കും അത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രണ്ട് അപ്ഡേറ്റ് രണ്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാത്ത വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.